അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ തുക 2500 രൂപയിലേക്ക് കുടുംബശ്രീ അംഗങ്ങൾക്ക് 60,000 രൂപ ലോൺ ലഭിക്കുന്നു. കൂടുതൽ അറിയൂ. ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇലക്ഷൻ സമയത്ത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഉപഭോക്താക്കളുടെ പെൻഷൻ തുക 2500 രൂപയിലേക്ക് ഉയർത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. ഈയൊരു നടപടി ഉടനെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി പെൻഷൻ തുക ഉയർത്തിക്കൊണ്ടുവരും. നിലവിൽ 1600 രൂപ വീതമാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും സാധാരണക്കാരുടെ പെൻഷൻ തുക മുടക്കുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടെയോ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യ വാരത്തിന് ഉള്ളിൽ തന്നെയോ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി കുടുംബശ്രീ അംഗങ്ങൾ ആയിട്ടുള്ള വനിതകൾക്ക് 60,000 രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് വനിതകൾ ആയിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. 5% പലിശ നിരക്കിൽ 60,000 രൂപ വരെയാണ് ലോൺ ലഭിക്കുന്നത്. 3 വർഷമാണ് തിരിച്ചടവ് കാലാവധി നൽകുന്നത്. ഒറ്റത്തവണയായോ അല്ലെങ്കിൽ ഗഡുക്കളായോ ഈയൊരു തുക തിരിച്ചടയ്ക്കുവാൻ സൗകര്യമുണ്ട്. നിലവിൽ ഈ പദ്ധതി പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നിലവിൽ മറ്റു ജില്ലകളിൽ ഉള്ള സ്ത്രീകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയില്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു പദ്ധതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. കുടുംബശ്രീ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ അറിയുവാൻ സാധിക്കും. അടുത്തതായി സംസ്ഥാനത്ത് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റോടുകൂടി കിറ്റ് വിതരണം നടത്തുവാൻ പോവുകയാണ് എന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നത്. സ്കൂളുകൾ തുറക്കാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ ലഭിച്ചിരിക്കുന്ന ഉച്ചഭക്ഷണത്തിന് പകരമാണ് കിറ്റ് രൂപത്തിൽ ആനുകൂല്യം ലഭിക്കുന്നത്. സ്കൂളുകൾ തുറക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഇത്തരം കിറ്റുകളുടെ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് എത്തുന്നത്.